ഏത്തപ്പഴം വീട്ടിരിപ്പുണ്ടെങ്കിലതാ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നല്ലൊരു ആവിയിലൊരു അട ഉണ്ടാക്കിയെടുത്താലോ? അത് സിമ്പിളാണ് കേട്ടോ. എത്ര എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഒരു ഇതുപോലെ ഒരു ഒറ്റ പീസ് മതി കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. വേണമെങ്കിൽ രാവിലെ വൈകുന്നേരം മാത്രമല്ല, നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിലും ഏത്തപ്പഴം എടുപ്പുണ്ടെങ്കിൽ അതായത് ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കോ. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കൂട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു എളുപ്പത്തിൽ ഒട്ടും എണ്ണയില്ലാത്ത നല്ലൊരു സ്നാക്കാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഏത്തപ്പഴത്തിന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചെടുക്കാം. നല്ല പഴുത്ത പഴമൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടോ, എളുപ്പമാണ്. അപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു അരിപ്പപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 1-2 വിസിലടുപ്പിച്ചിട്ട് ഇതൊന്ന് വേവിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇപ്പം എന്ത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു നൂലൊക്കെ ഉണ്ടല്ലോ, ബ്ലാക്ക് കളറിലെ ആ വള്ളിയൊക്കെ ഇതുപോലെ നിങ്ങളുടെ വലിച്ച് അങ്ങ് എടുത്ത് കളയാം കേട്ടോ. ഇനി ഇതുപോലെ ഇതെല്ലാം ഞാനിപ്പോൾ ഒരു 3 എണ്ണത്തിൻ്റെ ഇതുപോലെ അങ്ങോട്ട് വലിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് കറക്കിയെടുക്കാം. കൈ വെച്ച് ഉടച്ചെടുക്കുന്നതിലും നമുക്ക് സിമ്പിളായിട്ടൊന്ന് മിക്സിയുടെ ജാറിലോ ഒരു ചെറിയൊരു കറക്ക് കറക്കുകയാണെങ്കിൽ എളുപ്പമല്ലേ. അതിനകത്തേക്ക് നമുക്കൊരു 1 ഗ്ലാസോളം നിങ്ങൾക്ക് റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ മൈദമാവോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടെടുത്തേക്കുന്നത് മൈദമാവാണ് കേട്ടോ. ഒരു ഗ്ലാസ്സിൽ മൈദമാവും ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് മൈദമാവ് ചേർക്കണം എന്നുള്ളവർക്ക് ഇനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ഗ്ലാസും കൂടെ മൈദമാവ് സെപ്പറേറ്റ് ഇതിനകത്തേക്ക് വീണ്ടും ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. എന്നാലും നമുക്കൊരു അടയ്ക്ക് ഒരു കുറച്ച് കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പം 2 ഗ്ലാസ് മൈദമാവ് 3 ഏത്തപ്പഴം കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോ. ഇനിയിപ്പം ഇതിനകത്ത് ഫില്ലിങ് തയ്യാറാക്കാം. നമുക്കൊന്ന് കുഴച്ചു നമ്മൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഫില്ലിംഗ് ആണ് ഇട്ടത്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 3-4 ഏലക്കായും അതുപോലെ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ, നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞു ജീരകം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമുക്കൊന്ന് ഈ ഒരു 3-4 ഐറ്റംസും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണേ. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ നമുക്കൊരു തേങ്ങ ചിരവി എടുക്കാം കേട്ടോ. തേങ്ങ ചിരവിയിലേക്ക് നിങ്ങൾക്ക് ക്യാഷ്യൂ നട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത്തിരി ക്യാഷ്യൂ നട്സും നമ്മുടെ ഇതുപോലെ തേങ്ങയും കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന ശർക്കര ഉണ്ടല്ലോ, ഇലക്കൊക്കെ ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ശർക്കരയിലേക്ക് നമ്മൾ ഈ ക്യാഷ്യൂ നട്സും തേങ്ങയും കൂടെ ചേർത്ത് ഈ ഒരു കൂട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോലും അവർ വാരി കഴിക്കാനായിട്ട് ഉള്ളിലത്തെ ഫില്ലിങ് നല്ല രുചിയാണ്. ഞാൻ ഇത് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു കുഞ്ഞ് വാഴയില വെട്ടിക്കൊണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് വാഴയില 2 ഒരേ അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ വാഴയില വെട്ടി കറക്റ്റായിട്ട് ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഇത്തിരി നെയ്യ് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉന്നക്കയൊക്കെ ഉണ്ടാക്കി കഴിക്കത്തില്ലേ, നമ്മൾ പ്രത്യേകിച്ച് റമദാനിലൊക്കെയാണ് ഉന്നക്ക ഉണ്ടാക്കുന്നതല്ലേ. അപ്പം ഉന്നക്കയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നമുക്ക് ഇത്തിരി നെയ്യ് അതെ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലാന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല, അതിനിപ്പോൾ നെയ്യ് ഇല്ലാന്ന് ഓർക്കണ്ട, വെളിച്ചെണ്ണ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നെയ്യ് ഉള്ളതുകൊണ്ട് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എടുക്കുമ്പം കയ്യിലൊട്ടും. നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മാവിൻ്റെയും കൂട്ടാണ് ഞാൻ പറഞ്ഞത്. കയ്യിലൊട്ടാതിരിക്കാനായിട്ട് കൈ നമുക്കൊന്ന് നനച്ച് കൊടുക്കാം. നനച്ച് കൊടുത്തിട്ട് വാഴയിലയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തി പരത്തി കൊടുക്കാം കേട്ടോ. അപ്പം കൈ നനച്ച് കൊടുത്തിട്ട് പരത്തി കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പരന്ന് കിട്ടും, നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കത്തില്ല. ഒന്ന് കൈ വെച്ച് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് കംപ്ലീറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഫുൾ ഫില്ലിങ് ഇതുപോലെ ഇന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ ഫില്ലിങ് ഇത് ഇത്രയും ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് അതുപോലെ തന്നെ ഇപ്പുറത്തെ വാഴയിലയിൽ നമുക്ക് ആ ഒരു മാവ് പരത്തിയെടുക്കാം കേട്ടോ. നമ്മളൊരു 2 എണ്ണമായിട്ട് മാറ്റി വെച്ചിട്ടില്ല, അത് ആ ഒരു മാവിൻ്റെ പകുതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി കൂടി നെയ്യ് ഇതെടുത്തിട്ട് ഇതും ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ആ ബാക്കി പകുതി ഫില്ലിങ് അല്ല കേട്ടോ, പകുതി ആ മാവിൻ്റെ ഉണ്ടല്ലോ അതാണേ. കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കൈ നനച്ച് കൊടുത്ത് പരത്തി കൊടുക്കുന്നത് സിമ്പിളായിട്ട് ഇതുപോലെ പരന്ന് കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമ്മൾ ആ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ കമത്തി കൊടുക്കാം കേട്ടോ. ഇതേതുപോലെ ഉണ്ടല്ലേ, പെട്ടെന്ന് അതങ്ങോട് വിട്ടു പോരും. കണ്ടില്ല, ആ ഒരു എണ്ണയും നെയ്യൊക്കെ അങ്ങ് തേച്ച് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്കത് വിട്ടുപോരും. ഇനി നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ അരികുകളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സിമ്പിളാണ്, ഇതിൻ്റെ ഇത്ര എളുപ്പത്തിൽ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അട ഉണ്ടാക്കി എടുക്കാം. നമുക്ക് ഇതൊന്നും വലിയ പാടൊന്നും അല്ലല്ലോ. വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എളുപ്പമല്ലേ. ഇതിങ്ങനെ ഒന്ന് പരത്തി എടുത്തെടുത്തിട്ട് എൻ്റെ മുകളിലേക്ക് നമുക്ക് ഒന്ന് വാഴയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിപ്പോൾ ഒരു വാവട്ടം ഉള്ള നമ്മുടെ പ്ലേറ്റ് ഇറക്കി വെക്കാനുള്ള എൻ്റെ ആ ഒരു അളവിലുള്ള ഒരു പാത്രം എടുത്തിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞു ഉരുളിയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസോളം വെള്ളം എടുത്ത് വെച്ചിട്ട് അരിപ്പ പാത്രം ഇറക്കി വെക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ വേണം പ്ലേറ്റ് ഇറക്കി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുണ്ടാക്കുന്ന പാത്രം ഏതാണോ അതിന് ഇറക്കി വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിലേക്ക് വെള്ളം ഇറക്കി വെച്ചെടുത്ത് വെക്കാം. ഞാനിപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് നേരം ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ടാണ് ഞാൻ വച്ചിട്ടുള്ളൂ. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഓക്കെ ആയി, ഞാൻ തുറന്ന് നോക്കിയപ്പം ഓക്കെ ആയിരുന്നു.
ചൂടാറി കേട്ടോ, ചൂടാറി കഴിഞ്ഞപ്പോൾ വാഴയിലൊക്കെ കരിഞ്ഞ് മാറ്റിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ്, നമ്മുടെ വാഴയിൽ അങ്ങോട്ടും അങ്ങോട്ടും കൂട്ടിയിട്ട് അങ്ങോട്ട് ആവി കയറി എടുത്തുകൊണ്ടുണ്ടല്ലോ, ഇതങ്ങോട്ട് ഭയങ്കര മണമാണ് കേട്ടോ. ഇതെന്നിട്ടില്ല, ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അലുവ കട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും, നല്ല ഒരു പഞ്ഞി പോലെയാണ് ഇത്. നമുക്കൊരു ഒറ്റ പീസ് മതി കേട്ടോ, പെട്ടെന്നൊക്കെ വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ പഴം എടുപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ. നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഒരു പീസ് മതി കേട്ടോ നമുക്ക് ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട്. അപ്പം ഏത്തപ്പഴം കഴിക്കാനൊക്കെ മടിയുള്ള മടിച്ചിക്കോ, അത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഏത്തപ്പഴം വെച്ച് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുട്ടികൾ എന്തായാലും ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളും, കാരണം നല്ല രുചിയാണ് കേട്ടോ. വേണമെങ്കിൽ രാവിലെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ കുട്ടികളുടെ ഒക്കെ സ്നാക്സ് ബോക്സിൽ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തുവിടാനും നല്ലതാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറയാൻ മറക്കല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസിനെ കേട്ട് നമ്മുടെ പേജ് ഫോളോ അപ്പോൾ ചെയ്തേക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം ആരും അറിയില്ല കേട്ടോ, ഷെയർ കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.